കരവാളൂർ ഗ്രാമപഞ്ചായത്ത് സാഗി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വില്ലേജ് ഡെവലപ്മെന്റ് പ്ലാന്റെ രൂപീകരണ യോഗം ചേർന്നു. കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന രൂപീകരണ യോഗം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു സർവേ നടത്തി വികസന പ്ലാൻ തയ്യാറാക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അന്ത്യോദയ മിഷന്റെ ഭാഗമായി ഇതിനകം തന്നെ കരവാളൂർ പഞ്ചായത്ത് അടക്കം കേരളത്തിലാകെ വളരെ കൃത്യമായി സാമ്പത്തികവും സാമൂഹികവുമായ പശ്ചാത്തലത്തെ സംബന്ധിച്ചുള്ള സർവേ നടത്തി അതിൻ്റെ സ്കോർ പോയിന്റ് ഓൾറെഡി ഓൺലൈൻ റെക്കോർഡിലുണ്ട്. അതാണ് നേരത്തെ ഇവിടെ കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ യോഗത്തിൽ തീരുമാനിക്കാം വില്ലേജ് ഡെവലപ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഫർദർ സർവേയുടെ ആവശ്യമില്ല. പക്ഷെ നേരത്തെ ഇവിടെ പ്രിസ്ക്രൈബ് ചെയ്ത ഫോമാറ്റ് അനുസരിച്ച് ആ പെർഫോമയിൽ ഓരോ വാർഡിൻ്റെയും അല്ലേ വാർഡിൻ്റെ അല്ലേ ഓരോ വാർഡിൻ്റെയും ആവശ്യങ്ങൾ 1, 2, 3 എന്നീ ക്രമത്തിൽ മുൻഗണനാക്രമത്തിലാണ് അത് എഴുതേണ്ടത്. അത് തയ്യാറാക്കി ഇതെല്ലാം കൂടി ചേർത്തുണ്ടാക്കുന്നതാണ് സത്യത്തിൽ വില്ലേജ് ഡെവലപ്മെന്റ് പ്ലാൻ. ആ വില്ലേജ് ഡെവലപ്മെന്റ് പ്ലാൻ പഞ്ചായത്ത് കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ജില്ലാ തലത്തിൽ പോകണം, ജില്ലാ കളക്ടർ അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സാഗി പദ്ധതി അനുസരിച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മുൻഗണനാക്രമത്തിലുള്ള വികസന പദ്ധതികളെ സംബന്ധിച്ചുള്ള ഒരു അപ്രൂവ്ഡ് പ്ലാനായി പ്രോജക്റ്റായി. പിന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ഓരോന്നും പിക്ക് ഔട്ട് ചെയ്ത് നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചാണ്. അങ്ങനെ നടപ്പാക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് കൊടുക്കുമ്പോഴും അത് പ്രത്യേക പരിഗണന കൂടെ ഏറ്റെടുക്കാം. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾ വരുമ്പോൾ ഇപ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റാണ് നമ്മുടെ വില്ലേജ് ഡെവലപ്മെന്റ് പ്ലാനിലുള്ളതെങ്കിൽ എൻ എച്ച് എമ്മിന്റെ സമിതി ആരോഗ്യ കേന്ദ്ര ആരോഗ്യ ദൗത്യത്തിന്റെ സമിതി കൂടുമ്പോൾ തീർച്ചയായും സാഗി പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആ സാഗി പ്രോജക്റ്റിന് പ്രയോറിറ്റി കൊടുത്ത് പരിഗണിക്കും. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതിയുടെ ഫേസ് 2 വരാൻ പോകുന്നതേ ഉള്ളൂ. അതിൽ നിങ്ങൾ ഈ പറയുന്ന വില്ലേജ് ഡെവലപ്മെന്റ് അതാണ് ഞാൻ പറഞ്ഞത് ഒന്നും നിസ്സാരമായി തള്ളിക്കളയരുത്. എനിക്കറിയാം 9.5 കോടി രൂപ ചെലവഴിച്ച് ഒരു റോഡ് ചെയ്തു ഈ ഒരു ഒരു ഒറ്റ കാരണം ഞാൻ അതൊന്ന് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പി എം ജി എസ് വൈ അനുസരിച്ച് ഒരു റോഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്, ക്ലേശ ഘടകങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ പരിശോധിച്ചിട്ടാണ് ഒരു റോഡിന്റെ സ്കോർ പോയിന്റ് നിശ്ചയിക്കുന്നത്. 85%, 90%, 90 മാർക്ക്, 95 മാർക്ക്, 40, 45. ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ റോഡ് ഏറ്റെടുക്കാവൂ. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതി ഒരു റോഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 40% താഴെയായിരുന്നു, പക്ഷേ സാഗിയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ആ റോഡ് നമ്മൾ ഡിപ്പിച്ചു. 9 കോടി രൂപയ്ക്ക് റോഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ തയ്യാറാക്കുന്ന വില്ലേജ് ഡെവലപ്മെന്റ് പ്ലാനിൽ റോഡായാലും പാലമായാലും കുടിവെള്ളമായാലും ഇറിഗേഷൻ ആയാലും വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും അല്ലെങ്കിൽ വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും മറ്റു നിരവധി കാര്യങ്ങൾ ഇതൊന്നും അല്ലാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. കൃഷിയാണെങ്കിലും ഇതെല്ലാ കാര്യത്തിലും മുൻഗണന കൊടുത്തുകൊണ്ട് ആ പെർഫോമ തയ്യാറാക്കുമ്പോൾ മുൻഗണന തയ്യാറാക്കി കൊടുത്താൽ മാത്രമേ വില്ലേജ് ഡെവലപ്മെന്റ് പ്ലാൻ പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ പദ്ധതികൾ പരിഗണിക്കുമ്പോൾ നമുക്കൊരു തള്ളാണ് പദ്ധതിക്ക് കിട്ടുന്നതിനൊരു ഉന്താണ് ആ നിലയിൽ ഇത് നേടിയെടുക്കാൻ കഴിയുന്നതിന് കുറെ അധികം സഹായകരമാകും എന്നുള്ളത് കൊണ്ട് ലാഘവത്തോടുകൂടി കളയണ്ട. ഇത് ചില സമയത്ത് വളരെ അനുഗ്രഹീതമായി വരും. പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ അധ്യക്ഷയായിരുന്നു. സൻസദ് ആദർശ് യോജന പദ്ധതിയിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനവും യോഗത്തിൽ നടന്നു. സാഗി പദ്ധതിയുടെ ചുമതല വഹിക്കുന്ന ദാരിദ്ര ലഘൂകരണ വിഭാഗം ജില്ലാ പ്രോജക്ട് ഡയറക്ടർ പദ്ധതിയുടെ വിശദീകരണം നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ആർ ബിന്ദു, എ ഗോപി, ജി എസ് ലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പ്രകാശ് കുമാർ, ജോസഫ് മാത്യു, എ ചെല്ലപ്പൻ, നൈസിൽ ലതിക, കെ യോഹന്നാൻകുട്ടി, എസ് ബിന്ദു, എസ് പ്രദീപ, മുഹമ്മദ് അൻസാരി എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ആരോഗ്യം, തൊഴിലുറപ്പ് പദ്ധതി, സാമൂഹ്യ സുരക്ഷിതത്വം, വ്യവസായ വികസനം തുടങ്ങി വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു.
തുടർന്ന് സാഗി പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രാഥമിക രൂപരേഖയും യോഗത്തിൽ തയ്യാറാക്കി. ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ, പുനലൂർ.